ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നിപ്പോൾ നമ്മുടെ ആനിക്കുട്ടൻ്റെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. അങ്ങനെ സലാമൊക്കെ പറഞ്ഞ് ഫസ്റ്റ് ഡേ അവന് സ്കൂളിലോട്ട് പോവാണ്. അപ്പം അവന് വലിയ പേടിയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. എനിക്കാണ് പിന്നെ ഒരു പേടിയൊക്കെ, കാരണം ഇവിടുത്തെ സ്കൂളിൽ ആദ്യമായിട്ട് പോകുന്ന അതിൻ്റെ എല്ലാ ടെൻഷനും ഒക്കെ എനിക്കാണ് ഉള്ളത് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ 1 ഇയറൊക്കെ ആയല്ലോ സ്കൂളിലൊക്കെ പോയിട്ട്. കഴിഞ്ഞ വർഷം അവന് ഓൺലൈൻ സ്കൂളിലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒക്കെ ഒരു ഹാങ് ഓവർ ഉണ്ടാവും എന്നുള്ളൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ പോകുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിലൊക്കെയാണ് രാവിലെ എണീറ്റതും സ്കൂളിലോട്ട് പോയതൊക്കെ കേട്ടോ. അപ്പോൾ പോയി വരുമ്പോഴുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. പോയപ്പോഴൊക്കെ നല്ല നീറ്റിലും നല്ല ഭംഗിയിലൊക്കെയാണ് പോയത്. വന്നപ്പോൾ കോട്ടൊന്നും റെഡിയായിട്ട് ഇട്ടിട്ടില്ല, അങ്ങനെയൊക്കെയാണ് കേട്ടോ വരുമ്പോൾ. അപ്പോൾ ഷൂ അവന് വാങ്ങിയിട്ടില്ല, അതുകൊണ്ടാണ് ചെരുപ്പിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഫസ്റ്റ് ഡേ വാട്സപ്പിൽ സ്റ്റാറ്റസൊക്കെ ഇട്ടപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് കവറിലൊക്കെ അവൻ നാട് വിട്ടു പോവുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കവറും ബാഗൊക്കെ കണ്ടപ്പോൾ കവറ് വേസ്റ്റാണ് കേട്ടോ. എനിക്കൊക്കെ രാവിലെ എന്നും രാവിലെ പോകുമ്പോൾ ഞാൻ വേസ്റ്റ് കയ്യിൽ കൊടുത്തു വിടും, താഴെ കൊണ്ടിടാൻ വേണ്ടിയിട്ട് വേസ്റ്റാണ്. പിന്നെ കഴിഞ്ഞ വർഷം അവൻ ഓൺലൈൻ ക്ലാസ്സാണ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, അത് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ സ്കൂളാണ്. ഇവിടെ സൗദിയിലും ഒമാനിലും ദുബായിലും അങ്ങനെ പ്രവാസികളായിട്ടുള്ള മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓൺലൈൻ സ്കൂളാണ് കേട്ടോ. അതിൽ TC കൂടിയിട്ടുള്ള സ്കൂളാണ്, അവർ TC പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാരെങ്കിലും അതിനെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് നിൽക്കുന്നവർ മക്കളെ സ്കൂളിൽ ചേർത്തുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് അറിയേണ്ടവർക്കായിട്ട് അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. പിന്നെ എൻ്റെ ഈ വീഡിയോ ആരെങ്കിലും പുതുതായി കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ, പുതിയ വ്യൂവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയിട്ട് വീഡിയോ കാണാം കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളത് ആനയ്ക്ക് സ്കൂൾക്ക് വേണ്ടിയിട്ടുള്ള ഷൂ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഡേ അവന് ഷൂ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ സ്കൂളിൽ നിന്നാണ് യൂണിഫോമും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഷൂവും കൂടി കിട്ടുമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഷൂ അവിടെ നിന്ന് തന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷൂ അന്ന് ഫസ്റ്റ് ഡേ ഒന്ന് ഷൂ ഇടാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഈ വീക്കെൻഡിൽ പോയി വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. പിന്നെ യൂണിഫോമും അവിടെ നിന്ന് തന്നെ വാങ്ങണം, നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അറിയാത്തതുകൊണ്ട് അങ്ങനെ അവിടെ നിന്ന് വാങ്ങിച്ചു എന്നുള്ളൂ. ഇതിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നിഷ യൂണിഫോംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ റിയാദിലുള്ളവർക്ക് മക്കളെ സ്കൂളിലൊക്കെ ചേർത്തുമല്ലോ. അപ്പോൾ ചേർത്തുമ്പോൾ ഷൂവിനൊക്കെ അത്യാവശ്യം പുറത്തൊക്കെ ഓരോ ഷോപ്പിലും ഒക്കെ 100 റിയാലിൻ്റെ മേലെയൊക്കെ ഉണ്ട് കേട്ടോ ഷൂ, സ്കൂൾ ഷൂവിന് വില വരുന്നത്. അപ്പോൾ ഇവിടെ വളരെ കുറവ് പ്രൈസിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ ഈ ഒരു ഷോപ്പ് എനിക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാനൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ്. ഈ ഒരു ഏരിയയിൽ മൊത്തം യൂണിഫോംസിൻ്റെ ഷോപ്സാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഷൂവിന് എന്ന് പറയുന്നത് 35 റിയാലൊക്കെ വരുന്നുള്ളൂ, 30-40 റിയാലൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ പുറത്ത് ഞാൻ പറഞ്ഞതുപോലെ യൂണിഫോം ഷൂവിനൊക്കെ അത്യാവശ്യം 100 റിയാലിൻ്റെ മുകളിൽ വരുന്നുണ്ട്. പിന്നെയെന്ന് പറയാൻ ഇവിടെ യൂണിഫോംസ് ഉണ്ട്, അതുപോലെ സ്കൂളുകൾക്ക് വേണ്ടിയിട്ടുള്ള ടിഫിൻ ബോക്സ്, വാട്ടർ ബോട്ടിൽ, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഈ ഒരു ഷോപ്പിൽ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ റിയാദിലുള്ളവർക്ക് ഈ ഒരു ഷോപ്പിൽ പോയി വാങ്ങണം എന്നുണ്ടെങ്കിൽ ആ ഷോപ്പിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കണ്ടാൽ നല്ല അടിപൊളി ഷൂ ആണ്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നതാണ് ഈ ഒരു ഷോപ്പ്. അപ്പോൾ അവളെ മോന് ഇങ്ങനെ വാങ്ങിച്ചിട്ട് ഒരുപാട് കാലം യൂസ് ചെയ്തതാണ്, കുഴപ്പമൊന്നുമില്ല, ക്വാളിറ്റിയൊക്കെ നല്ല ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് അങ്ങനെ ഒരു ഇത് പറഞ്ഞ് തന്നു എന്നേ ഉള്ളൂ. പിന്നെ നിങ്ങളെ ഇഷ്ടം എങ്ങനെയാണ് എന്താ വാങ്ങേണ്ടത് എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ഷൂ വാങ്ങി വരുന്ന വഴിക്ക് ഒരു 5 റിയാൽ ഷോപ്പിലും കൂടി കയറി അവന് കുറച്ച് സ്കൂൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങേണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ കയറിയിട്ടുള്ളത് 5 റിയാൽ ഷോപ്പിലാണ്. പ്രൈസസ് സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 5 റിയാൽ ഷോപ്പ് ഉണ്ട് കേട്ടോ. അവിടെ 11 റിയാലിൻ്റെ സാധനങ്ങളും ഉണ്ട്, 5 റിയാലിൻ്റെ സാധനങ്ങളും ഉണ്ട്. അത് ഒരു വലിയ ഷോപ്പാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് സാധനങ്ങളുണ്ട്, സ്കൂൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും അവിടെ പോയാൽ കിട്ടും. അപ്പോൾ അതിൻ്റെ ലിങ്കും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ.
അപ്പോൾ മോന് ഒരു ഫയൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു, കുറേ എക്സാമും പേപ്പേഴ്സും ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ നേടാൻ വേണ്ടിയിട്ട് ഒരു ഫയലും പിന്നെ ബുക്കൊക്കെ പൊതിഞ്ഞ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷീറ്റും, ഇതിപ്പോൾ നാലെണ്ണം വാങ്ങിയിട്ടുണ്ട്. ഇത് ഓഫറായിരുന്നു, രണ്ടെണ്ണം ഫയർ ചെയ്യാനുള്ള ഓഫറായിരുന്നു. അപ്പോൾ രണ്ടെണ്ണം കൊണ്ട് തികയില്ല എന്ന് വിചാരിച്ചിട്ട് നാലെണ്ണം വാങ്ങിയതാണ് കേട്ടോ. പിന്നെ അവന് കുറച്ച് രണ്ട് ഇന്നർ വയേഴ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇന്നർ വയേഴ്സ് ഫയർ ചെയ്യാനുള്ളൂ കേട്ടോ. അതിൽ പാൻറ്റീസും ബനിയനും രണ്ടും വരുന്നുണ്ട്. പിന്നെയെന്ന് പറയാൻ ഈ ഒരു സോക്സ് അത് പാപ്പാക്ക് വാങ്ങിയിട്ടുള്ളതാണ്. പിന്നെ സ്റ്റാപ്ലെയർ പൊതിഞ്ഞിട്ട് അടിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാപ്ലെയർ, പിന്നെ ഒരു ടിഫിൻ ബോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ രണ്ട് സെക്ഷനുള്ള ടിഫിൻ ബോക്സ് വേണമെന്ന് വിചാരിച്ച് വാങ്ങിയതാണ് കേട്ടോ. കാരണം എന്തെങ്കിലും വല്ല സ്നാക്സും കാര്യങ്ങളും അതോട് അതിൻ്റെ കൂടെ തന്നെ വല്ല ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വാങ്ങിയതാണ്. ഇതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ കുറേ സെക്ഷൻ വരുന്നതുകൊണ്ട് കേട്ടോ ഞാൻ സ്റ്റീലിൻ്റെ വേണമെന്ന് വിചാരിച്ചിട്ട് ഇതെടുത്തതാണ്. പിന്നെ ഒരു വാട്ടർ ബോട്ടിലും വാങ്ങിച്ചു. വാട്ടർ ബോട്ടിൽ ഒരുപാട് വെറൈറ്റി വെറൈറ്റി വാട്ടർ ബോട്ടിലുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ ഈ വാട്ടർ ബോട്ടിൽ വാങ്ങാൻ പോകുമ്പോൾ നല്ല എനിക്ക് എല്ലാ വാട്ടർ ബോട്ടിലും ഭയങ്കര ഇഷ്ടമാണ്. കാരണം നല്ല ഭംഗിയാണ്, പിന്നെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ലോക്കൽ പ്ലാസ്റ്റിക് ഒന്നല്ല കേട്ടോ. നല്ല കട്ടിയുള്ള വാട്ടർ ബോട്ടിലാണ്. ടിഫിൻ ബോക്സിൽ ഇതിങ്ങനെ അതിൻ്റെ മുകളിലായിട്ട് ഒരു സ്പൂൺ വെക്കേണ്ട സെക്ഷനും ഉണ്ട്. ഇപ്പോൾ വാട്ടർ ബോട്ടിൽ ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അമ്നുവിനും ആനിക്കും ഓരോ ബോട്ടിലാക്കിയിട്ട് എടുത്തു. ഇനി അമ്നു രണ്ടാളും തല്ലൂടണ്ടാന്ന് വിചാരിച്ചിട്ട് രണ്ടെണ്ണം എടുത്താണ്. ഇതിപ്പോൾ കണ്ടോ ഓരോ ടൈമും അതുപോലെ ലിറ്ററിൻ്റെ മെഷർമെൻറ്റും എഴുതി വെച്ചിട്ടുണ്ട്, ഓരോ ടൈമിലും എത്ര വെള്ളം കുടിക്കണം എന്നുള്ളത്. പിന്നെ ഇതിപ്പോൾ ഒരു ലിറ്ററിൻ്റെ ബോട്ടിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു മണിയൊക്കെ ആകുമ്പോൾ റീഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്, രണ്ട് ലിറ്റർ കുടിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഇവിടുത്തെ വാട്ടർ ബോട്ടിലൊക്കെ ഭൂരിഭാഗം വാട്ടർ ബോട്ടിൽ വരുന്നത് ഇങ്ങനെ മെഷർമെൻ്റ് എഴുതിയിട്ടാണ് കേട്ടോ. പിന്നെ കുറച്ച് പെൻസിൽസ് വാങ്ങി, പെൻസിൽ ബോക്സ് വാങ്ങി, അങ്ങനെ കുറച്ച് ഐറ്റംസ് വാങ്ങി കേട്ടോ. പിന്നെ ബാഗ് വാങ്ങണമെന്നുണ്ടായിരുന്നു. അവന് അവിടെ ഒരുപാട് ബാഗൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അവന് ഓരോ പിക്ചർ വെച്ചിട്ടുള്ള ബാഗാണ് വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവിടെ നിന്ന് ബാഗൊന്നും വാങ്ങിയില്ല. അപ്പോൾ ഇതാണ് കേട്ടോ അവൻ്റെ ബുക്സ് വരുന്നത്. ഒരുപാട് ബുക്സ് ഉണ്ട്. നോട്ട്സൊക്കെ സ്കൂളിൽ നിന്ന് തന്നെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വാങ്ങാം. ഇപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞങ്ങൾ ആ ഒരു ടെക്സ്റ്റിൻ്റെ കൂടെ നോട്ട്സും വാങ്ങിയെന്നുള്ളൂ. പിന്നെ ടെക്സ്റ്റ് വരുന്നത് ഇതൊക്കെയാണ്. ഇപ്പോൾ ഫ്രൈഡേ ലീവായതുകൊണ്ട് തന്നെ തേഴ്സ്ഡേ നൈറ്റിലാണ് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയത്. എന്നിട്ട് ഇപ്പോൾ ഫ്രൈഡേ അവന് ഒരുപാട് നോട്ട്സ് എഴുതിയെടുക്കാനുണ്ടായിരുന്നു. കാരണം 1 മന്ത് ആയിട്ടുണ്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ അവൻ്റെ ടി സി കിട്ടാൻ വേണ്ടിയിട്ട് വൈകിയതുകൊണ്ടാണ് അവന് ഇത്രയും ലേറ്റ് ആയത്. അതുകൊണ്ട് തന്നെ ഒരുപാട് നോട്ട്സ് എഴുതിയെടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവന് എൻ്റെ അടുത്ത് തന്നെ ഇരുന്ന് അങ്ങനെ എഴുതുന്നുണ്ട്, ഓരോ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അവൻ്റെ അടുത്തിരുന്ന് തന്നെ ബുക്സൊക്കെ ഒന്ന് പൊതിയാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ബുക്സ് പൊതിയുന്ന ഷീറ്റ് വാങ്ങിയത് ഒന്ന് പാളിപ്പോയി. പാളിപ്പോയി എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, നല്ല ഷീറ്റ് തന്നെയാണ്. ഇത് പ്ലെയിൻ ഷീറ്റാണ് കേട്ടോ, നല്ല വൈറ്റ് കളറിൽ വരുന്ന, നമ്മൾ പൊതിയുമ്പം എല്ലാം തെളിഞ്ഞ് കാണുന്ന രീതിയിലുള്ള ആ ഒരു ഷീറ്റാണ്. അപ്പോൾ എനിക്ക് സത്യത്തിൽ അറിയില്ലായിരുന്നു, കാരണം അതൊന്ന് തുറന്നു നോക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതങ്ങനത്തതാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല ഞാൻ എടുത്തത്. ഇപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്ത് ഇങ്ങനെ ഓരോ സ്റ്റെപ്സായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. 1, 2, 3 എന്ന് പറഞ്ഞിട്ട് കൊടുത്ത കണ്ടില്ലേ, അത് നമ്മളെങ്ങനെയാണ് പൊതിയുന്നതെന്ന് കൊടുത്തതാണ് കേട്ടോ. അതിൻ്റെ ഷീറ്റ് അതിൻ്റെ ഉൾഭാഗം എടുത്തിട്ട് പൊതിയുന്നതാണ്. അപ്പോൾ ഉൾഭാഗത്ത് പശയുണ്ട്. അപ്പോൾ ബുക്ക് അതിൽ വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചിട്ടാണ് ഇത് പൊതിയുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഷീറ്റ് കാണുന്നത്. അപ്പോൾ
ഫസ്റ്റിൽ ഞാൻ എടുത്തപ്പോൾ അത് ഞാൻ പറിച്ചെടുത്തതിൻ്റെ മിസ്റ്റേക്കാണോ എന്താണെന്ന് അറിയില്ല. ഫസ്റ്റിൽ എടുത്തപ്പോൾ ആ ഒരു ഒട്ടിപ്പ് ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഒട്ടിപ്പൊന്നുമില്ലാതെ ജസ്റ്റ് ഒരു കവറ് മാത്രമായിരിക്കും എന്നുള്ളത്. പക്ഷെ ഞാൻ സെക്കൻഡ് ടൈം എടുത്തപ്പോൾ കൈകൊണ്ട് അതിങ്ങനെ പറിച്ചെടുത്തപ്പം ആ ഒരു പശ കണ്ടു, ഒട്ടിപ്പ് വന്നിട്ടാണ് ഞാൻ പിന്നെ പൊതിഞ്ഞെടുത്തത്. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. കാരണം നമ്മൾ എങ്ങനെ വെച്ചാലും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടിപ്പിടിക്കുന്നതായിട്ട് തോന്നി. അപ്പോൾ പിന്നെ ആകെ ഒരു ബുദ്ധിമുട്ടായിട്ടോ. കാരണം ഒരു രണ്ട് മൂന്ന് നാല് ബുക്സ് പൊതിയുന്ന ടൈമിൽ ആകെ ഒരു ബുക്സേ ഞാൻ പൊതിഞ്ഞെടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് ബുക്സ് പൊതിഞ്ഞെടുത്തപ്പോഴേക്കും ഞാൻ സത്യത്തിൽ ആകെ ബുദ്ധിമുട്ടി. അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് ബുക്സ് പൊതിഞ്ഞപ്പോൾ തന്നെ ഞാൻ നിർത്തിയിട്ടോ. ഇനി വേറെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് അവിടെ വെച്ചു. കാരണം നല്ല ബുദ്ധിമുട്ടാണ് ഈ ഒരു ഒട്ടിക്കുന്ന ഷീറ്റിൽ പൊതിയാനായിട്ട്. നമ്മൾ കുറച്ചങ്ങ് പൊതിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിമ്പിളായിട്ട് തോന്നും. പക്ഷെ ഞാൻ ഒരു രണ്ട് മൂന്നെണ്ണം പൊതിഞ്ഞിട്ട് തന്നെ നിർത്തി വേറെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അത് പിന്നെ വേറെ എന്തിനെങ്കിലും എവിടെയെങ്കിലും ഒട്ടിക്കാനായിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതങ്ങ് മാറ്റി വെച്ചു. സത്യത്തിൽ ഇതിങ്ങനത്തെ ഷീറ്റാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അറിയുന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കില്ലായിരുന്നു. പിന്നെ ഇതിങ്ങനെ പ്ലെയിൻ ഷീറ്റ് ആയതുകൊണ്ട് ആ ഒരു ബുക്കിൻ്റെ ചട്ടയൊക്കെ ശരിക്ക് ക്ലിയർ ആയിട്ട് കാണും. നമുക്ക് പെട്ടെന്ന് ബുക്ക് എടുക്കാനൊക്കെ സിമ്പിളായിരിക്കും. അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ എനിക്ക് സത്യത്തിൽ ഇത് പൊതിയാൻ റിസ്ക് ആയതുകൊണ്ട് തന്നെ ഞാനത് നിർത്തിവെച്ചു. അങ്ങനെ രണ്ട് മൂന്ന് ബുക്സൊക്കെ പൊതിഞ്ഞ് ഞാൻ നിർത്തിവെച്ചു. ആനി കുറച്ചൊക്കെ നോട്ട്സൊക്കെ ഒന്ന് എഴുതി കംപ്ലീറ്റ് ചെയ്ത് അവനും എഴുത്ത് നിർത്തിയിട്ടോ. കാരണം കുറേ ഉച്ച മുതലേ ഇരിക്കുന്നതാണ് എഴുതാനായിട്ട്. അപ്പോൾ ഇനി സാറ്റർഡേ എന്തായാലും ലീവാണല്ലോ. ബാക്കി നാളെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതവിടെ നിർത്തിവെച്ചു. പിന്നെ ഞങ്ങൾ നേരെ വന്നത് പാർക്കിലോട്ടാണ്. ഇതിപ്പോൾ ഞങ്ങൾ ഇപ്പോൾ എന്നും വരാറുണ്ട് കേട്ടോ, നൈറ്റിൽ പാർക്കിലോട്ട് നടക്കാനായിട്ട് വരുന്നതാണ്. ഫ്രൈഡേ സത്യത്തിൽ ഞങ്ങൾ വരാറില്ല. ഫ്രൈഡേ ഒരു ദിവസം ലീവ് എടുക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം തേഴ്സ്ഡേ ഞങ്ങൾ യൂണിഫോമൊക്കെ വാങ്ങാൻ പോയതുകൊണ്ട് തന്നെ പോവാത്തതുകൊണ്ട് ഫ്രൈഡേ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ആനിൻ്റെ ആ ഒരു ഷൂ ഇട്ടിട്ട് ഇതുവരെ അവന് അകത്ത് ഇങ്ങനെ പോകുന്നല്ലാതെ പുറത്തൊന്നും ഇങ്ങനെ ഓടിച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കൈ പിടിച്ചിട്ടൊന്ന് ഇങ്ങനെ ഹെൽപ്പ് ചെയ്ത് നോക്കി കൊടുത്തതാണ് കേട്ടോ. അപ്പം എനിക്കൊക്കെ കുറേ ആയിട്ട് പറയുന്നതാണ് ജിമ്മിൽ പോകണം, വയറൊക്കെ കൂടുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇപ്പോൾ വൺ ഇയർ കഴിഞ്ഞ് വീണ്ടും വന്നതാണല്ലോ. അപ്പം ഞങ്ങൾ വന്നപ്പോൾ മുതൽ റെൻകാക്കാൻ്റെ നടത്തം സ്റ്റോപ്പായിട്ടുണ്ടായിരുന്നു. ജിമ്മിലൊന്നും പോയിട്ടില്ലെങ്കിലും റെൻകാക്ക ഇങ്ങനെ പാർക്കിൽ വന്നിട്ട് നടക്കാറുണ്ടായിരുന്നു. ഞങ്ങൾ വന്ന മുതൽ നിന്നതാണ് നടത്തമൊക്കെ. അതിനുശേഷം പിന്നെ ജിമ്മിൽ പോകാമെന്നൊക്കെ പറഞ്ഞങ്ങനെ കുറേ ആയിട്ട് നിൽക്കുകയാണ്. പക്ഷേ ജിമ്മിൽ പോകാൻ ഒന്നാമത് വണ്ടി ഇല്ലാത്തതുകൊണ്ട് പോയിട്ടില്ലായിരുന്നു. പിന്നെ വണ്ടി എടുത്തതിന് ശേഷം പോവാമെന്ന് പറഞ്ഞ് കുറേ അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ജിമ്മിൽ പോവുക പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ മടി പിടിച്ച് നിൽക്കല്ലാതെ പോവൽ നടക്കില്ല എന്ന് വിചാരിച്ചപ്പോൾ പിന്നെ ഞങ്ങളെ തൊട്ടടുത്തുള്ള ഈ ഒരു പാർക്കിൽ വന്ന് നടക്കാൻ തുടങ്ങി. റെൻകാക്ക പാർക്കിൻ്റെ ആ ഒരു പുറത്തുകൂടെ ഞാൻ ഉള്ളിലൂടെയാണ് കേട്ടോ നടക്കുന്നത്. ഞാൻ ജസ്റ്റ് വെറുതെ നടക്കുന്നതാണ്. കാരണം ഒന്നാമത് എനിക്ക് നടക്കുന്നത് ഇഷ്ടമാണ്. പക്ഷേ ഞാൻ നടന്നാൽ എല്ലാവരും ചോദിക്കും. കാരണം ഞാൻ തീരെ തടിയില്ലാത്ത ആളാണ്. അപ്പോൾ എന്തിനാ നീ ഇങ്ങനെ നടക്കുന്നതെന്ന് കാണുന്നവർ മനസ്സിലെങ്കിലൊന്ന് വിചാരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നടക്കാത്തത്. എനിക്ക് സത്യത്തിൽ നടക്കുന്നത് ഇഷ്ടമാണ്. പിന്നെ ഇപ്പോൾ ഞാൻ തടിയില്ലയെന്ന് വിചാരിച്ചിട്ട് ആരോഗ്യമുണ്ടായിരിക്കണം എന്നില്ലല്ലോ. എല്ലാവർക്കും നടക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഞാൻ ചിലപ്പോഴൊക്കെ നടക്കും. പിന്നെ നടക്കുകയാണെങ്കിൽ തന്നെ ഒരുപാടൊന്നും നടക്കില്ല. എനിക്കൊക്കെ ഒരു വൺ അവറൊക്കെ നടക്കാറുണ്ട്. ഞാൻ കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് അവിടെ ഫുട്ബോളും പിന്നെ ബാസ്കറ്റ്ബോളൊക്കെ ഓരോരുത്തരിങ്ങനെ കളിക്കുന്നുണ്ടാവും. അതൊക്കെ ഇങ്ങനെ നോക്കി അങ്ങനെ നടക്കും, അത്രേ ഉള്ളൂ. അങ്ങനെ കുറച്ച് നേരം നടന്ന് ഞാനവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളിലൂടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അമ്മും ഇവിടെ ഈ മണ്ണിലിങ്ങനെ കളിക്കുകയായിരിക്കും. അപ്പോൾ അവനെ ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഉള്ളിലൂടെ നടക്കുന്നത്. എനിക്കൊക്കെ പിന്നെ പുറത്താവുമ്പോൾ കുറച്ച് വലിയ ദൂരം കിട്ടും നടക്കാനായിട്ട്. അതുകൊണ്ടാണ് എനിക്കൊക്കെ അതിലൂടെ നടക്കുന്നത്. അപ്പോൾ അമ്മും ഇവിടെ മണ്ണിൽ അങ്ങനെ നന്നായിട്ട് കളിക്കുന്നുണ്ട്. അവർക്കും ഇതുപോലെ നടക്കാൻ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവർക്ക് എന്നും ഇവിടെ വന്ന് കളിക്കാമല്ലോ. ഏതായാലും മക്കളെ ബോറടി മാറും, റെൻകാക്ക് നടക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എന്നും വരുന്നതാണ്. ഇനിയിപ്പോൾ എന്നാ മടി കയറി സ്റ്റോപ്പ് ആവാമെന്നും പറയാൻ പറ്റില്ല.
അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ അടുത്ത ദിവസം കാണാം. അങ്ങനെ എല്ലാവർക്കും ബൈ ബൈ.